നമസ്കാരം, ഡോക്ടർ സൗമ്യ സരനാണ്. കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുക എന്ന് പറയുന്നത് കുട്ടിക്കളിയൊന്നുമല്ല. അതിനെപ്പറ്റി നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക തന്നെ വേണം. എല്ലാവർക്കും അറിയാം, കുട്ടികൾക്ക് കൊടുക്കുന്ന മരുന്നുകളിൽ പ്രധാനപ്പെട്ട രീതിയിലുള്ളത് ദ്രാവക രൂപത്തിലുള്ള മരുന്നാണ്. ഒന്നുകിൽ അത് റെഡിമെയ്ഡ് ആയിട്ട് വെള്ളം പോലെ വരുന്ന മരുന്നുകളായിരിക്കും, അതായത് ഇതുപോലെ സിറപ്പ് രൂപത്തിൽ വരുന്ന മരുന്നുകളായിരിക്കും. അല്ലെങ്കിൽ ഉള്ളത് സസ്പെൻഷനുകളാണ്, അതായത് പൊടി രൂപത്തിലായിരിക്കും മരുന്ന് ഉണ്ടാവുക. അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഒരു ദ്രാവക രൂപത്തിലാക്കി മാറ്റേണ്ടതുണ്ടായിരിക്കും. ഇതാ ഇത്തരത്തിൽ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടോ, അതിൻ്റെ ഒരു സൗണ്ട് കേൾക്കാൻ മുന്നിൽ പൊടി രൂപത്തിലാണ് മരുന്നുള്ളത്. സാധാരണ രീതിയിൽ ആൻറ്റിബയോട്ടിക് മരുന്നുകളാണ് ഇത്തരത്തിൽ പൊടി രൂപത്തിൽ വന്ന് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതിനെ ദ്രാവക രൂപത്തിലാക്കിയെടുക്കേണ്ട ഓറൽ സസ്പെൻഷനുകളായി വരുന്നത് സാധാരണ രീതിയിൽ ആൻറ്റിബയോട്ടിക്കുകളാണ്. ആൻറ്റിബയോട്ടിക്കുകൾ റെഡിമെയ്ഡ് സിറപ്പ് രൂപത്തിലും വരാറുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞത് അധികവും ആൻറ്റിബയോട്ടിക് മരുന്നുകളായിരിക്കും ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഈ രണ്ട് മരുന്നുകളും കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ഇത്തരത്തിലുള്ള സസ്പെൻഷനുകളെ പറ്റിയിട്ടാണ്. നമ്മൾ ഇതിൽ എങ്ങനെയാണ് ഇതിനെ ഒരു ദ്രാവക രൂപത്തിലാക്കിയെടുക്കേണ്ടത് എന്നുള്ളത് പലർക്കും അറിയില്ല. പക്ഷെ ഒരിക്കലും ഞാൻ അതിന് അച്ഛനമ്മമാരെ കുറ്റം പറയാറില്ല. അത് പറഞ്ഞു കൊടുക്കേണ്ടത് എങ്ങനെയാണ്, ഈ മരുന്നിൽ വെള്ളം എത്ര വെള്ളമാണ് ചേർക്കേണ്ടത്, എങ്ങനെയാണ് ഇതിനെ കറക്റ്റ് ആ ഒരു ഡോസിൽ എത്തിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഡോക്ടർമാർക്കും അതുപോലെ അല്ലെങ്കിൽ നമ്മൾ ഫാർമസിയിൽ ഈ മരുന്ന് എടുത്തു കൊടുക്കുന്ന ഫാർമസിസ്റ്റിനും ഒക്കെ തന്നെയാണ്. പക്ഷെ പലപ്പോഴും അധിക സമയവും ഈ ഒരു കാര്യമൊന്നും അച്ഛനമ്മമാർക്ക് കമ്മ്യൂണിക്കേറ്റഡ് ചെയ്യപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ അവരെന്താ ചെയ്യുക, പലപ്പോഴും എന്താ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇതിൽ വെള്ളം ചേർക്കുന്നത് ഒന്നുകിൽ കുറഞ്ഞു പോകും അല്ലെങ്കിൽ കൂടിപ്പോകും. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താ പറ്റുക, കോൺസെൻട്രേഷൻ കൂടും അല്ലെ, ഇത് വളരെയധികം തിക്കാവും, അപ്പോഴും ഇതിൻ്റെ ഡോസ് ശരിയാവില്ല. ഓവർ ആയിട്ട് വെള്ളം ഒഴിച്ചാൽ എന്താ പറ്റുക, അത് ഓവർ ഡൈല്യൂട്ടഡ് ആയി പോകും, അപ്പോൾ അപ്പോഴും ഇതിൻ്റെ ഡോസ് ശരിയാവില്ല. അപ്പോൾ നമ്മൾ എത്ര വെള്ളമാണ് ഇതിൽ ഒഴിക്കേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്ന് ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെഫ്പ്രോഡോക്സിം എന്ന് പറയുന്ന ഒരു കുട്ടികൾക്ക് സാധാരണ കൊടുക്കുന്ന ഒരു ആൻറ്റിബയോട്ടിക് ആണ്. അത് 100 mg. ഇത് നമ്മൾ ശരിയായ രീതിയിൽ വെള്ളം ഒഴിച്ച് റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ 5 ml ഹൺഡ്രഡ് എം ജി സെഫ്പ്രോഡോക്സിം എന്ന് പറയുന്ന മരുന്ന് വേണം എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഇതിൽ വേണ്ടത്ര വെള്ളം ഒഴിച്ചില്ല വയ്ക്കുക. കുറവാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ പറഞ്ഞ പോലെ വളരെയധികം കോൺസെൻട്രേറ്റഡ് ആവും, കൂടുതൽ വെള്ളം ഒഴിച്ചാൽ ഓവർ ഡൈല്യൂട്ടഡ് ആവും. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇതിൽ വെള്ളം ഒഴിച്ച് ഇതിനെ കൃത്യമായ അളവിൽ ഇതിനെ സിറപ്പ് രൂപത്തിലാക്കി എടുക്കുന്നത്? ഇത് പുതിയ ബോട്ടിലാണ്, ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല, പുതിയ ബോട്ടിലാണ്. അപ്പം നമ്മൾ ഇതൊക്കെ അഴിച്ച് ഇതിൻ്റെ ഉള്ളിൽ അധികവും നിങ്ങൾക്ക് ഇതിലൊഴിക്കാനുള്ള വെള്ളം അവർ തന്നിട്ടുണ്ടായിരിക്കും. ഇത് സ്റ്റെറൈൽ ഡിസ്റ്റിൽ വാട്ടറാണ്, ഇത് ഇതിലേക്ക് ഒഴിക്കാനുള്ള സ്റ്റെറൈൽ വാട്ടറാണ്. അപ്പോൾ ഇത് അധികവും ഇങ്ങനെയുള്ള ബോക്സിൻ്റെ ഉള്ളിൽ ഇത് രണ്ടും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനൊരു പൊടിയുള്ള കുപ്പിയും അതിൻ്റെ കൂടെ തന്നെ ഒഴിക്കാനുള്ള വെള്ളവും. ഇനി ഈ ഒഴിക്കാനുള്ള വെള്ളം ഇല്ല എന്ന് വെച്ചോളൂ, ഒരു കുഴപ്പമില്ല, തിളപ്പിച്ചാറിയ ശുദ്ധമായ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിതിനെ ദ്രാവക രൂപത്തിൽ ആക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഈ വെള്ളമുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ മൂടിയൊക്കെ തുറന്നു. അപ്പോൾ ഇതിനിങ്ങനെ ഒരു കവറിംഗ് ഉണ്ടായിരിക്കും, അത് വൃത്തിയായിട്ട് ഇതിന് പ്രശ്നമൊന്നും പറ്റാതിരിക്കാനും അശുദ്ധികളൊന്നും ഉള്ളിൽ കയറാതിരിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഇത്തരത്തിൽ അതിൻ്റെ മൂടി പൊട്ടിക്കണം, അതിൻ്റെ ആ പുറത്തുള്ള കവറിങ് നമ്മൾ പൊട്ടിച്ച് മാറ്റണം. ഓക്കെ, പൊട്ടിക്കുമ്പോൾ അത് അതിൻ്റെ പലപ്പോഴും ഇത് പ്ലാസ്റ്റിക് കൊണ്ടൊക്കെ ഉള്ളതാവും കേട്ടോ, അപ്പോൾ ഉള്ളിൽ വീഴാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണേ. കാരണം നമ്മൾ പൊട്ടിക്കുന്ന സമയത്ത് ഈ പൊടിയിൽ ഇതിൻ്റെ ചെറിയ പീസുകളൊക്കെ വീണാലേ കുട്ടികൾക്ക് ചിലപ്പോൾ അപകടം പറ്റും, നമ്മൾ കൊടുക്കുന്ന സിറപ്പിൻ്റെ കൂടെ ചിലപ്പോൾ അതും ഉള്ളിലേക്ക് പോകും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം അത് റിമൂവ് ചെയ്യാൻ. ഇപ്പോൾ ഇതാ, ഇപ്പോൾ ഇതിൻ്റെ മൂടി ഞാൻ വൃത്തിയായി റിമൂവ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഈ പറയുന്ന സ്റ്റെറൈൽ വാട്ടർ നിങ്ങളിതെങ്ങനെ പൊട്ടിക്കുക, ഇത് കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെയാണ്, ഇത് വളരെ സീൽഡ് ആയിട്ടുള്ള ഒരു കവറിലാണ്, ഇതൊന്നുമില്ല, ഇതിൻ്റെ മുകളിലത്തെ ഈ ഒരു ഇങ്ങനെയുള്ള സാധനമുണ്ട്, അതാ ഇത് കണ്ടോ, ഇതൊരൊറ്റ തിരി തിരിച്ചാൽ മതി. ഇതാ ഇത് പിടിച്ചിട്ട് അങ്ങ് തിരിക്കുക, തിരിച്ചു കഴിഞ്ഞാൽ ഇത് പൊട്ടി. ഇപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് വെള്ളം വീണത് കണ്ടില്ലേ, ഇതാ വെള്ളം വീണത് കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ മൂടി അഴിച്ചു മാറ്റി. പിന്നെ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ മുമ്പ് കൈ വൃത്തിയായി സോപ്പിട്ട് കഴുകണമെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല എന്ന് വിശ്വസിക്കുന്നു. സാനിറ്റൈസർ അല്ല, സോപ്പിട്ട് തന്നെ കഴുകണം കേട്ടോ. ഇനി ഈ പറയുന്ന സാധനത്തിൽ നിങ്ങൾ എത്രയാണ് വെള്ളം, നിങ്ങൾ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഇതിനെ ദ്രാവക രൂപത്തിലാക്കിയാൽ ഇത് എത്ര വരെ നിൽക്കണം, ഇതിലെ ഇതിൻ്റെ അളവ് എത്ര വരെ നിൽക്കണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിൽ തന്നെ അതിൻ്റെ മാർക്കിംഗ് ഉണ്ട്. പക്ഷേ പല ആൾക്കാർക്കും അത് അറിയില്ല. പക്ഷേ വേറൊരു പ്രശ്നം ഞാൻ കണ്ടിരിക്കണം എന്താണെന്നറിയോ, ഇവർക്ക് ഈ ഒരു മാർക്കിംഗ് വേണമെങ്കിൽ ഒരു കളർ ഇതിൽ കൊടുക്കാമായിരുന്നു. അപ്പോൾ ഈ വൈറ്റ് കളർ ഈ കണ്ടെയ്നറിൽ വൈറ്റ് കളറിൽ തന്നെയാണ് ഈ മാർക്കിങ്.
പക്ഷെ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഇതൊരു കളറ് എന്തെങ്കിലും ഒരു കളർ ഇത് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി അച്ഛനമ്മമാർ ഇത് ശ്രദ്ധിക്കുമായിരുന്നു എന്നുള്ളത്. നിങ്ങളിത് ഇങ്ങനെയുള്ള പൊടിയുള്ള കണ്ടെയ്നർ ഒന്ന് നോക്കിയാലേ, സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് കണ്ടോ, ഇതിൽ തന്നെ കൃത്യമായിട്ടൊരു അളവ് കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി തരാം. ഇപ്പം ഇതിൻ്റെ ഇതേ കളറിലായത് കാരണം ഇങ്ങനെ തൊട്ട് നോക്കിയാലും അടുത്ത് വന്ന് നോക്കിയാലേ ഇത് കാണാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ചിലപ്പോൾ ഇത് കാണുന്നുണ്ടാവില്ല. അപ്പോൾ ഇത് കണ്ടോ, ഇതേ ഞാനൊരു മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്യാണ്. ഇതിൽ തന്നെയുള്ള മാർക്കിംഗ് ആണ്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ഒരു മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്തു. കണ്ടോ, ഇങ്ങനെ ഒരു മാർക്കിംഗ് ഈ ഒരു കുപ്പിയുടെ ഏകദേശം ഒരു 60%, 70%, ഒരു 3/4 ഹൈറ്റിൽ ഇങ്ങനെ ഒരു മാർക്കിംഗ് എല്ലാ കുപ്പികളിലും ഇത്തരത്തിലുള്ള പൊടി വരുന്ന കുപ്പികളിലുണ്ട്. പക്ഷെ പലരും അത് ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ പലരും അത് പറഞ്ഞു കൊടുക്കാറില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ, നിങ്ങൾ ഇതിൽ വെള്ളം ഒഴിച്ച് ഇതിനെ കുലുക്കിക്കഴിഞ്ഞ് ഇതിനെ ദ്രാവക രൂപത്തിൽ ആക്കിക്കഴിഞ്ഞാൽ ഈ അളവ് വരെ അത് നിൽക്കണം. എങ്കിൽ മാത്രമേണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഓരോ 5 മില്ലിയിലും 100 mg മരുന്ന് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? നമ്മൾ അപ്പോൾ ഈ ഒരു മാർക്കിംഗ് ആദ്യമേ കണ്ടുവെക്കുക. എന്നിട്ട് ഇതാ വെള്ളം ഇതിലേക്ക് പതുക്കെ 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 ഒഴിക്കുക. ഓക്കെ, ആദ്യം തന്നെ ഈ പറയുന്ന മാർക്ക് വരെ നിങ്ങൾ ഒഴിക്കേണ്ട. ഈ മാർക്കിൻ്റെ ഏകദേശം അടുത്ത് എത്തുന്ന സമയത്ത് നമ്മൾ നിർത്തണം. ഇതിൽ വെള്ളം ഇനിയുണ്ട് കേട്ടോ, നമുക്ക് വേണ്ടതിൽ അധികം വെള്ളം അതിലുണ്ടാവും, പേടിക്കേണ്ട, വെള്ളം കഴിയൊന്നുമില്ല. എന്നിട്ട് ഇത് നന്നായിട്ടങ്ങ് അടയ്ക്കുക. എന്നിട്ട് ഇത്തരത്തിൽ നല്ല പോലെ മിക്സ് ചെയ്യുക. ഇത് നിങ്ങളിത് മിക്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഈ പൊടി കട്ടകളായിട്ടോ അല്ലെങ്കിൽ ഇതിൽ അലിയാത്ത രീതിയിലൊന്നും കിടക്കാൻ പാടില്ല. ആ പൊടി മുഴുവനായി ഈ വെള്ളത്തിൽ അലിഞ്ഞിരിക്കണം. അപ്പോൾ അതിനു വേണ്ടി ഇതിനെ നല്ല രീതിയിൽ കലക്കണം. പൊടി കട്ടയായിട്ട് നിൽക്കരുത് എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കേട്ടോ. അപ്പോൾ ഇപ്പം നോക്കുന്ന സമയത്ത് വെള്ളം എത്ര നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നോക്കി നോക്കൂ. വെള്ളം ഇപ്പം ഞാൻ ഇത് ഫുൾ കലക്കി ഇതിനെ ഒരു സിറപ്പാക്കി മാറ്റിയപ്പോൾ ഇതിൽ വെള്ളം നിൽക്കുന്നത് കണ്ടോ, വെള്ളം താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അറിയോ, ഇതിപ്പോൾ മുഴുവൻ കലങ്ങിയിട്ടോ, മുഴുവൻ കലങ്ങിയിട്ട് ഇതിൻ്റെ താഴെ ഒന്നും നിൽക്കുന്നില്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഫുൾ ഇതിൻ്റെ എല്ലാ പൗഡറും കലങ്ങി ഇത് ശരിക്കും ഒരു സിറപ്പ് രൂപത്തിൽ ആയിട്ടുണ്ട്. പലപ്പോഴും ഇതിന് പല കളറുകളുണ്ടായിരിക്കും, ചിലത് ഓറഞ്ച് ഫ്ലേവറിലുണ്ടായിരിക്കും, ചിലപ്പോൾ അത് വൈറ്റ് കളറിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഓരോ ഫ്ലേവറിനനുസരിച്ചിട്ട് അതിൻ്റെ കളർ ചിലപ്പോൾ മാറും, ചിലപ്പോൾ റോസ് കളറാവും, ചിലപ്പോൾ ഓറഞ്ച് കളറായിരിക്കും, ചിലപ്പോൾ വെള്ള കളറിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഇതാ നല്ലപോലെ കലങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കുന്ന സമയത്ത് ഇതാ ഇത് ഇവിടെ വരെ വന്ന് നിൽക്കുന്നുള്ളൂ. ഇത് അതായത് ഇത്രയും വരെ എത്തിയിട്ടില്ല, ഫുൾ കലങ്ങിയപ്പോൾ ഇത്ര വരെ. നമ്മൾ ഫുൾ വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനെ കുറച്ചുകൂടി വെള്ളം ഒഴിക്കുകയാണ്, കാരണം എനിക്ക് ആ ലൈൻ വരെ വെള്ളം വേണം. മനസ്സിലായില്ലേ? അപ്പോൾ വെള്ളം ഞാൻ പിന്നെ എടുത്തിട്ട് ഇതാ ഇത് കണ്ടോ, ഇതിപ്പോൾ ആ ലൈനിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൃത്യം ആ ലൈനാവുന്നത് വരെ വെള്ളം ഒഴിക്കുകയാണ്. യെസ്, ഇപ്പോൾ കറക്റ്റ് ആ ലൈനായിട്ടുണ്ട്. ഇനി ഒന്നുകൂടി അരച്ചിട്ട് ഒന്നുകൂടി കുലുക്കുക. ഓക്കെ, നന്നായി കുലുക്കി ഒരു തവണ കൂടി നല്ലപോലെ കുലുക്കിയിട്ട് ഇതിനെ ഫുള്ളായിട്ട് ആ പൗഡർ മുഴുവൻ ഇതിൽ ലയിച്ച് ചേർന്നു എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. ഓക്കെ, യെസ്. ഇപ്പോൾ ഇതൊന്ന് സെറ്റിൽ ചെയ്യാൻ കുറച്ച് പതയെ കണ്ട മേലെ, അപ്പോൾ ഇതൊന്ന് സെറ്റിൽ ചെയ്യാനുള്ള സമയം കൊടുക്കാം. യെസ്, ഇപ്പോൾ നോക്കി നോക്കൂ, കറക്റ്റ് ആ എവിടെയാണോ ആ മാർക്ക് അവിടെയാണ് അതിൻ്റെ ആ വെള്ളം വന്ന് നിൽക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടോ, ആ ഓറഞ്ച് കളറ് കറക്റ്റ് ഇപ്പോൾ ഈ കറുപ്പ് കളറിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്, മേലെയില്ല താഴെയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ കൃത്യമായിട്ട് ആ മരുന്ന് ഫുള്ളായിട്ട് ഇത് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. അവർ പറഞ്ഞ അളവിലാണ് മരുന്ന് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഞാൻ ഒരിക്കൽ കൂടി ചുരുക്കി പറയാം. ആദ്യം ഇതിൻ്റെ ഉള്ളിലെ പൊടി ഒന്ന് നന്നായി കുലുക്കുക, ആ പൊടി ഒന്ന് ലൂസാക്കുക, കട്ടയൊന്നും കുത്തി നിൽക്കാൻ പാടില്ല. അതിനുശേഷം ഈ ഇതിലത്തെ ഏകദേശം പകുതി ഫുള്ളായിട്ട് ഒഴിക്കരുത്, ഏകദേശം പകുതി നമുക്ക് ഈ വേണ്ട അളവിൻ്റെ താഴെ നിൽക്കുന്ന രീതിയിൽ അത്രയും വെള്ളം ഒഴിച്ചിട്ട് നന്നായി കുലുക്കുക. കുലുക്കിയതിന് ശേഷം എല്ലാ ആ പൊടിയെല്ലാം ആ വെള്ളത്തിൽ നന്നായിട്ട് അരിഞ്ഞു, ഇത് ക്ലംസ് ആയിട്ടൊന്നും കിടക്കുന്നില്ല, കട്ടയായിട്ടൊന്നും കിടക്കുന്നില്ല, പൂർണ്ണമായിട്ട് അത് ദ്രാവക രൂപത്തിലായി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതെവിടെ വരെ എത്തിയെന്ന് നോക്കുക. ഡെഫിനറ്റ്ലി അത് നിങ്ങൾ ഈ ലൈനിൻ്റെ താഴെ നിർത്തിയത് കൊണ്ട് ആ ലൈനിൻ്റെ താഴെ നിൽക്കുന്നുണ്ടായിരിക്കും. അതിനുശേഷം ഇതിൽ ബാക്കിയുള്ള വെള്ളം പിന്നെയും പതുക്കെ പതുക്കെ ഒഴിച്ചിട്ട് കൃത്യം ഈ ലൈൻ വരെ എത്തിക്കുക. ഈ ലൈൻ എത്തിച്ചിട്ട് ഒന്നുകൂടി നന്നായി കുലുക്കി ഈ പറയുന്ന പൊടി അത് കംപ്ലീറ്റ് ആയിട്ട് അതിലരിഞ്ഞ് കറക്റ്റ് ഈ പറയുന്ന ഈ ഒരു ലൈനിൽ വന്ന് എത്തി നിൽക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇത് കറക്റ്റായി. ഇനി നമുക്കതിൽ നിന്ന് 5 mL ഓ 3 mL ഓ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ ഇതാ
ഈ മൂടിയിൽ എഴുതിയിട്ടുണ്ടാവുമല്ലോ, അതും അതും അറിയാത്ത ആൾക്കാരുണ്ടോട്ടോ പലപ്പോഴും. കണ്ടോ ഇതിൽ തന്നെ ഇതാ 2.5 മില്ലി, 5 മില്ലി, 10 മില്ലി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ, ഇനി പല ഫില്ലർ ആണെന്നുണ്ടെങ്കിൽ ഫില്ലറിൽ നമുക്ക് കൊടുക്കാം, അത് കൊടുക്കുക. ഇനി ഇതിങ്ങനെ റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം ഉപയോഗിക്കാം? വേറൊരു തെറ്റായിട്ടുള്ള ധാരണയുണ്ട്. പലരും ഇതിൻ്റെ മാനുഫാക്ചറിംഗ് ഡേറ്റ് നോക്കും. ഇതിൽ മാനുഫാക്ചറിംഗ് ഡേറ്റ് 2021 മാർച്ച് വരെയുണ്ട്. അതായത് മാർച്ച് 31, 2021 വരെ ഉപയോഗിക്കാം. അപ്പം അതിൻ്റെ അർത്ഥം ഈ വെള്ളം ഒഴിച്ച് കലക്കി ഈ മരുന്ന് 2021 വരെ ഉപയോഗിക്കാം എന്നാണോ? അല്ല, ഇത് ഉപയോഗിക്കാതിരിക്കുന്ന, അതായത് ഇതിൻ്റെ സീല് പൊട്ടിക്കാത്ത അവസ്ഥയിൽ ഈ മരുന്ന് 2021 മാർച്ച് വരെ നിങ്ങൾക്ക് വിൽക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ എക്സ്പയറിയുടെ അർത്ഥം. എന്നാൽ ഇതിൽ വെള്ളം ഒഴിച്ച് നമ്മൾ റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നത് 5 to 7 days ആണ് മാക്സിമം. 5 മുതൽ 7 ദിവസത്തിനുള്ളിൽ ഇത് ഉപയോഗിച്ച് തീർക്കണം. ഇനി ബാക്കി അതിന് മരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കരുത്, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ ഉപയോഗിക്കാൻ വേണ്ടി എടുത്ത് വെക്കരുത്. നിങ്ങൾക്ക് 5 ദിവസത്തെ മരുന്നേ ഉള്ളൂ, ബാക്കി അതിൽ കുറച്ചും കൂടി ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കളയുക. മനസ്സിലായില്ലേ? ഇപ്പോൾ ഡോക്ടർ നിങ്ങളോട് 5 ദിവസത്തെ ആൻറ്റിബയോട്ടിക് ആണ് കഴിക്കാൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ 5 ദിവസം കൊടുത്തു, ബാക്കി കുറച്ചും കൂടി ഇതിലുണ്ട്, ഇത് കളയുക, അത് പിന്നെ ഉപയോഗിക്കാൻ സാധിക്കില്ല. മാക്സിമം നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റുന്നത് 5 to 7 days ആണ് ഒരു കുപ്പി. മനസ്സിലായോ? നിങ്ങൾ വെള്ളം ചേർത്ത് റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 to 7 days ഇങ്ങനെയുള്ള മരുന്നുകൾ ഉപയോഗിച്ച് തീർക്കണം. ഇനി അടുത്തത് സിറപ്പ് രൂപത്തിലാണ്. ഇതിൽ പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അത് നേരെ അങ്ങെടുത്ത് കഴിച്ചാൽ മതി. പക്ഷേ ഇതിലും എക്സ്പയറി വലിയൊരു കൺഫ്യൂഷനാണ്. ഇപ്പോൾ ഈ മരുന്ന് എല്ലാവരും അധിക പേരും കണ്ട മരുന്നാണ്, അസ്താലിൻ സിറപ്പാണ്, കുട്ടികൾക്ക് വലിവൊക്കെ വരുമ്പോൾ കൊടുക്കുന്ന സിറപ്പാണ്. ഇതിൻ്റെ എക്സ്പയറി എഴുതിയിരിക്കുന്നത് 2021 ഏപ്രിലാണ്. അതായത് ഈ മരുന്ന് പുതിയ മരുന്നാട്ടോ, പൊട്ടിച്ചിട്ടില്ല കണ്ടോ, സീൽഡ് ആയിട്ടുള്ള മരുന്നാണ്, പുതിയ മരുന്നാണ്, ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഈ മരുന്ന് ഇങ്ങനെയുള്ള അവസ്ഥയിൽ 30 April 2021 വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളത്, അല്ലെങ്കിൽ ഉപയോഗിക്കാമെന്നല്ല, അത് നിങ്ങൾക്ക് വിൽക്കാം, നിങ്ങൾക്ക് വാങ്ങാം, അതുവരെ ഇത് ഉപയോഗിക്കാൻ സേഫാണ്. എന്നാൽ ഞാനിത് കൊണ്ടുവന്ന് ഇതൊക്കെ പൊട്ടിച്ചു, ഇത് പൊട്ടിച്ചു, ഞാൻ ഇതൊന്ന് കഴിക്കാൻ തുടങ്ങി എന്ന് വെക്കുക, അങ്ങനെ ഒരു സിറപ്പ് എത്ര കാലം ഉപയോഗിക്കാൻ പറ്റും? ടു ദ സേഫസ്റ്റ് സൈഡ് നമ്മൾ സേഫ്റ്റി നോക്കുകയാണെങ്കിൽ മാക്സിമം പറയുന്നത് 1 മാസം. നമ്മൾ പൊട്ടിച്ച സിറപ്പ് 1 മാസത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കാൻ ശ്രമിക്കുക. ഇനി 1 മാസം കഴിഞ്ഞ് അത് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് പ്രത്യേകിച്ചിട്ട് കൊടുക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഫാർമസി പഠിക്കുന്ന അല്ലെങ്കിൽ ഡിഫാം ഒക്കെ കഴിഞ്ഞ കുട്ടികളോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, മാഡം ഇത് അങ്ങനെ ഒരു നിയമമൊന്നുമല്ല, പലപ്പോഴും ഇത് എന്തുകൊണ്ടാണ് നമ്മൾ 1 മാസം കഴിഞ്ഞ് ഉപയോഗിക്കരുതെന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ഇത് സൂക്ഷിക്കുന്ന രീതി വളരെ മോശമാണ്. കാരണം കുട്ടികളുടെ സിറപ്പിലൊക്കെ നല്ലപോലെ ഷുഗർ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിത് പുറത്തൊക്കെ വെക്കുമ്പോൾ ഇത് പലപ്പോഴും ഒലിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ മധുരമൊക്കെ നോക്കിയിട്ട് പലപ്പോഴും ഉറുമ്പുകൾ വരും, അങ്ങനെ പല പ്രാണികളും വരും. പലപ്പോഴും ഇതിങ്ങനെ സൂക്ഷിക്കുന്ന രീതി അത്ര സേഫ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 മാസമൊക്കെ കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിൽ പല അശുദ്ധികളും ഇംപ്യൂരിറ്റീസൊക്കെ ചേർന്ന് ഇത് കണ്ടാമിനേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കുന്നത് വഴി വല്ല പല പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 1 മാസം വരെ മാക്സിമം വെക്കാൻ പാടും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതുത് വാങ്ങുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. അല്ലാതെ ഇത് 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊന്നും പറ്റിയിട്ടല്ല. ഐഡിയലി പറയുകയാണെങ്കിൽ പല സിറപ്പുകളും വൃത്തിയായിട്ട് വെക്കുകയാണെങ്കിൽ, അതായത് നമ്മളിത് തുറന്ന ഈ ഭാഗമൊക്കെ, ഈ ഒലിച്ചിറങ്ങിയ ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള ഒരു തുണി കൊണ്ടോ ടിഷ്യൂ പേപ്പർ കൊണ്ടോ ഒക്കെ ക്ലീൻ ആക്കി ഇത് വൃത്തിയായിട്ടൊക്കെ അടച്ചു വെച്ചു, അത് വൃത്തിയായിട്ടൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് 1 മാസത്തിന് അപ്പുറം ഇതൊക്കെ ഉപയോഗിക്കാം. പക്ഷേ പലപ്പോഴും അത് നടക്കാത്തത് കൊണ്ടാണ് കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് നമുക്ക് റിസ്ക് എടുക്കേണ്ടതെന്നുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള സിറപ്പുകൾ 1 മാസത്തിനുള്ളിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. 1 മാസം കഴിഞ്ഞിട്ട് ഇതിൽ ബാക്കിയുണ്ടെങ്കിലും അതങ്ങ് കളഞ്ഞ് പുതിയത് വാങ്ങുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. ഇനി അവസാനത്തെ ഒരു പോയിന്റാണ് ഇത്. പലരും കാണിക്കുന്ന ഒരു കാര്യം കണ്ടിട്ടുണ്ട്, ഇങ്ങനെയുള്ള സിറപ്പൊക്കെ ഇതങ്ങ് പൊട്ടിച്ചു കഴിഞ്ഞാൽ പോയിട്ട് ഫ്രിഡ്ജിൽ അത് വയ്ക്കും, പിന്നെ ആ ഫ്രിഡ്ജിൽ ഇത് മാസങ്ങളോളം ഇരിക്കും. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം ഇത് ഉപയോഗിക്കാമെന്നൊരു തെറ്റിദ്ധാരണ പലപ്പോഴും ഉണ്ട്. അങ്ങനെ എല്ലാ സിറപ്പുകളും മരുന്നുകളും കൊണ്ടേ ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൽ അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇതാ സ്റ്റോർ ഇൻ എ കൂൾ പ്ലേസ് പ്രൊട്ടക്ട് ഫ്രം ലൈറ്റ്, ഇതിൽ എഴുതിയിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇതിലും അവർ എഴുതിയിട്ടുണ്ട് ഷേക്ക് വെൽ, ഇതൊക്കെ അവർ എഴുതിയതിൻ്റെ ശേഷം അവരിവിടെ എഴുതി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഇതിൽ അവർ എഴുതിയിട്ടുണ്ടായിരുന്നു സ്റ്റോർ ബിലോ 30 degrees Celsius പ്രൊട്ടക്റ്റഡ് ഫ്രം ലൈറ്റ്. അപ്പോൾ ഇത്രയാണ് അവരൊക്കെ പറയുന്നുള്ളൂ. അപ്പോൾ ഈ ഇത് കൊണ്ടേ ഫ്രിഡ്ജിൽ വെക്കണമെന്ന് ആരും പറയുന്നില്ല. സ്റ്റോർ ഇൻ എ കൂൾ പ്ലേസ് എന്നായിരിക്കും അധികവും നിങ്ങളെ ഇൻസ്ട്രക്ഷൻ വായിച്ചാൽ മനസ്സിലാവുക. അതായത് വളരെ ചൂടുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഭയങ്കര ചൂട് പിടിച്ചിരിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ നേരിട്ട് സൂര്യപ്രകാശം വരുന്ന ഒരു സ്ഥലത്ത് അങ്ങനെ കൊണ്ടേ വെക്കരുത്. സൂര്യപ്രകാശം നേരിട്ട് അടിക്കാത്ത സ്ഥലത്ത് കൊണ്ടേ വെക്കണം. താരതമ്യേന ഒരു തണുപ്പുള്ള സ്ഥലത്ത് കൊണ്ടിട്ട് വെക്കണം.
അപ്പൊ നമ്മുടെ വീടിന്റെ ഉള്ളിലൊന്നും 30 ഡിഗ്രിയിലൊക്കെ കൂടുതൽ ചൂടുണ്ടാവാൻ, അല്ല നല്ല ചൂട് കാലത്തൊക്കെ അല്ലേ അങ്ങനെ ഉണ്ടാവും. അപ്പൊ 30 ഡിഗ്രിയിൽ താഴെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സാധാരണ ടെമ്പറേച്ചറിൽ, റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. പിന്നെ ചില ചില പ്രത്യേക മരുന്നുകളൊക്കെ അവർ പ്രത്യേകം എഴുതിയിട്ടുണ്ടാവും, 8 ഡിഗ്രിയിൽ വെക്കണം എന്നൊക്കെ. അപ്പോഴൊക്കെ നമുക്കത് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വെക്കാം. പക്ഷെ എല്ലാ മരുന്നുകളും കൊണ്ടിട്ട് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കയറ്റി വെക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അതിന്റെ ഇൻസ്ട്രക്ഷൻ എപ്പോഴും വായിച്ചു നോക്കുക. ഇൻസ്ട്രക്ഷൻ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇതിൽ സ്റ്റോറിന്റെ കൂൾ പ്ലേസ് പ്രൊട്ടക്ട് ഫ്രം സൺലൈറ്റ്, അതായത് സൂര്യപ്രകാശം നേരിട്ട് അടുപ്പിക്കരുത്, ഒരു തണുത്ത സ്ഥലത്ത് എവിടെയെങ്കിലും വെച്ചാൽ മതി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പുറത്ത് സൂക്ഷിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് കുട്ടികൾക്ക് കൊടുക്കുന്ന മരുന്നിൻ്റെ കാര്യത്തിൽ പറയാൻ ഉദ്ദേശിച്ചത്. ഇതെല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാ അച്ഛനന്മാരിലേക്കും ഇത് എത്തിക്കുക. കുട്ടികൾക്ക് മരുന്ന് എങ്ങനെയെങ്കിലും കൊടുത്താൽ പോരാ, ശരിയായ രീതിയിൽ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ അവരുടെ അസുഖങ്ങളൊക്കെ കൃത്യമായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ എല്ലാവരിലേക്കും നിങ്ങളിത് ഷെയർ ചെയ്ത് എത്തിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.